നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എൽ ഡി എഫ് പ്രവർത്തകർ വീട് വീടാന്തരം കയറി ഗവർണർക്കെതിരായ ലഘുലേഖകൾ വിതരണം ചെയ്തു തുടങ്ങി. കേരളത്തിനെതിരായ നീക്കം ചെറുക്കുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ രക്ഷിക്കുക, ഇതാണ് ലഘുലേഖയുടെ മുദ്രാവാക്യം. സർക്കാരിന് നിരന്തരം തലവേദന സൃഷ്ടിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ രാഷ്ട്രീയപരമായി നേരിടുകയാണ് ഇപ്പോൾ എൽ ഡി എഫ് ലക്ഷ്യം. പൊതുവിദ്യാഭ്യാസ മേഖലയെ രക്ഷിക്കാൻ എൽ ഡി എഫ് സർക്കാർ നടത്തിയ ഇടപെടലുകൾ അക്കവിട്ട് വിവരിക്കുന്നുണ്ട് ഈ ലഘുലേഖയിൽ. എന്നാൽ നാട്ടുകാർ ചോദിക്കുന്നത് മറ്റു ചില ചോദ്യങ്ങൾ. ലഘുലേഖയിൽ പറഞ്ഞിരിക്കുന്നത് വിചിത്രമായ കാര്യങ്ങൾ. വിദ്യാഭ്യാസം കൈപ്പിടിയിലാക്കുക സംഘപരിവാർ അജണ്ടയാണ്. വൈസ് ചാൻസലർമാരെ പുറത്താക്കാനുള്ള നീക്കം തടയപ്പെട്ടതോടെ അരിശംമൂത്ത് മന്ത്രിമാർക്കെതിരെയും ചാൻസലർ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഭരണഘടനയെ സംബന്ധിച്ച അടിസ്ഥാന ധാരണ പോലും ഈ ഗവർണർക്കില്ല. കേരളത്തിൻ്റെ പൊതുവായ വികസനത്തെ തടയുന്നതിനുള്ള ഇടപെടലുകളാണ് ഗവർണർ നടത്തുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് ചാൻസലറെ ഉപയോഗിച്ചിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തെയും നമ്മുടെ പുതുതലമുറയുടെ ഭാവിയെയും സംരക്ഷിക്കുന്നതിന് RSSന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ചാൻസലറുടെ നടപടികളെ ചെറുത്തു തോൽപ്പിക്കാൻ പൊതുജനം മുന്നോട്ട് വരണം. രാജ്ഭവൻ മാർച്ച് ലക്ഷ്യമിട്ടാണ് ലഘുലേഖകൾ വിതരണം ചെയ്യുന്നതെങ്കിലും ഈ ലഘുലേഖകൾ ആകെ ചീറ്റി പണ്ടാരമടങ്ങി. ഉന്നത വിദ്യാഭ്യാസ രംഗം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി ആദ്യം കളത്തിലിറങ്ങിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അതിനെതിരെ കൃത്യമായ വിവരണങ്ങളില്ല ഈ ലഘുലേഖയിൽ. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഗവർണറുടെ നീക്കം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷ് അടക്കമുള്ള നേതാക്കളുടെ ഭാര്യമാരെ യൂണിവേഴ്സിറ്റികളിൽ തിരികെക്കയറ്റി എന്ന വിവരം പുറത്തേക്ക് വിട്ടതും ഇതേ ഗവർണർ തന്നെ. കേരളത്തിലെ സർവകലാശാലകൾ പാർട്ടി കൈക്കലാക്കിയെന്നും കലാശാലകൾ പാർട്ടിയുടെ നിയന്ത്രണത്തിലായി എന്നും കേരളത്തോട് തുറന്നു പറഞ്ഞത് ഇതേ ഗവർണർ തന്നെ. പാർട്ടി നിയന്ത്രണങ്ങളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനാണ് ഗവർണർ ഇറങ്ങിത്തിരിച്ചത്. അനധികൃത നിയമനങ്ങൾക്കെതിരെ ഗവർണർ ശബ്ദമുയർത്തി. യൂണിവേഴ്സിറ്റികളിലെ ഉന്നത ഉദ്യോഗമൊക്കെ പാർട്ടിക്കാർക്കും സ്വജനങ്ങൾക്കും മാറ്റിവെക്കുന്നു എന്നും ഗവർണർ പറഞ്ഞു. ഇത്തരം ആരോപണങ്ങൾക്കെതിരെ കൃത്യമായ മറുപടി ഈ ലഘുലേഖയിലില്ല. ഗവർണർ മുന്നോട്ട് വെച്ച പല അഴിമതികളും സ്വജനപക്ഷപാതവും പിന്നീട് കോടതി പോലും അംഗീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ലഘുലേഖയുമായി വീട്ടിലെത്തുമ്പോൾ ആളുകൾ ചോദിക്കുന്നതും അതുതന്നെ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിക്കാനല്ലേ ഗവർണർ ഇറങ്ങിത്തിരിച്ചത്? ഇംഗ്ലീഷിൽ മാധ്യമസമ്മേളനം നടത്തുന്ന ഒരു ഗവർണറുടെ പത്രസമ്മേളനം കാണാൻ ഇന്ന് ചാനലുകൾക്ക് മുന്നിൽ ആളുകൾ ഇടിച്ചുകൂടുന്നു. സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും നമുക്കിക്കാര്യം വ്യക്തമാണ്. യൂട്യൂബുകളിലും ഫേസ്ബുക്കുകളിലുമൊക്കെ ഗവർണറുടെ മാധ്യമസമ്മേളനം നടക്കുമ്പോൾ അതിന് താഴെയെത്തുന്നവരുടെ കമൻറ്റുകളെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ. RSS ബന്ധവും സംഘപരിവാർ ബന്ധവുമൊക്കെ ഗവർണർക്കുമേൽ ആരോപിക്കുമ്പോൾ അക്കാര്യങ്ങൾ കൃത്യമായി തെളിയിക്കാൻ ലഘുലേഖയ്ക്കാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഓരോ വീട്ടുകാരും പാർട്ടി പ്രവർത്തകരോട് ചോദിക്കുന്നത്, ഇത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ കസർത്ത് നടത്തുന്നതെന്ന്. ഗവർണർക്കെതിരെ ബഹുജന മുന്നേറ്റത്തിനാണ് ഇപ്പോൾ ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഗവർണർക്കെതിരെ ആകെ ഈ ലഘുലേഖയിൽ ഉന്നയിക്കുന്ന നേരിട്ടുള്ള ഒരു ആരോപണം 6 കോടി രൂപയുടെ ചാൻസലേഴ്സ് ട്രോഫി നഷ്ടപ്പെടുത്തി എന്ന് മാത്രം. ഭരണഘടനയെക്കുറിച്ച് അടിസ്ഥാന ധാരണയൊന്നുമില്ല എന്ന് എന്തടിസ്ഥാനത്തിലാണ് ലഘുലേഖയിൽ ഇടതുപക്ഷം പറഞ്ഞു വെക്കുന്നത്? ചാൻസലർ സ്ഥാനത്തു നിന്ന് ഗവർണറെ മാറ്റുമെന്ന് ഈ ലഘുലേഖയിൽ സൂചിപ്പിക്കുന്നു. ഇതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയല്ലേ ഒരിക്കൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ അടുക്കലെത്തി ചാൻസലർ പദവിയിൽ നിന്ന് ഒഴിയരുത് എന്ന് അഭ്യർത്ഥിച്ചത്. അതിനുശേഷം ചാൻസലർ പദവിയിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ മാറേണ്ടതില്ല എന്നുള്ള കത്ത് കൈമാറിയതും ഇതേ മുഖ്യമന്ത്രി തന്നെ. അന്ന് കത്തിൻ്റെ ഡ്രാഫ്റ്റുമായി രാജ്ഭവനിൽ നേരിട്ടെത്തി ആ ഡ്രാഫ്റ്റിൽ എന്തും എഴുതിക്കൊള്ളാൻ ഗവർണറോട് അപേക്ഷിച്ചതും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയല്ലേ? ഇക്കാര്യങ്ങളാണ് വീട്ടുകാർ ലഘുലേഖയുമായി എത്തുന്ന പാർട്ടി പ്രവർത്തകരോട് നേരിട്ട് ചോദിക്കുന്നത്. പാർട്ടി പ്രവർത്തകർ വായും പൊളിച്ചു നിൽക്കുന്ന കാഴ്ച. ചാൻസലർ സ്ഥാനത്തു നിന്ന് ഗവർണറെ മാറ്റാനുള്ള നിയമ നടപടികൾ തിരക്കിട്ടു തുടങ്ങിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ.
ഓരോ സർവകലാശാലയ്ക്കും പ്രത്യേക നിയമനിർമ്മാണം വേണമെന്നിരിക്കെ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. ഇക്കാര്യം നാളെ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. രാജ്യത്തെ മുതിർന്ന നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടക്കുന്നു. ഒരു സംസ്ഥാനത്തെ ഭരണത്തലവനെതിരായ നിയമോപദേശം സംഘടിപ്പിക്കാൻ പോലും വലിച്ചെറിയുന്നത് 50 ലക്ഷം രൂപ. സംസ്ഥാന ഭരണത്തലവനെതിരെ കേസ് നടത്താൻ ലക്ഷങ്ങൾ ചെലവിട്ട് ഏറ്റവും വലിയ വക്കീലന്മാരെ എത്തിക്കുന്നു. എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് കേരളത്തിലെ ജനങ്ങളെന്ന് എന്തുകൊണ്ടാണ് ഈ സംസ്ഥാന ഭരണകൂടം മറന്നുപോകുന്നത്? മധ്യവർഗക്കാരായ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് തന്നെയാണ് ഏറ്റവും വില കൽപ്പിക്കുന്നത്. ഇവിടെ ഇംഗ്ലീഷിൽ മനോഹരമായി ജനങ്ങളോട് സംവദിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നം വയ്ക്കുന്നതും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിക്കൽ തന്നെയാണ്. വൈസ് ചാൻസലർമാരുടെ നിയമനം ശരിയല്ല എന്ന വിധി പുറപ്പെടുവിച്ചത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി വിധി പുറത്തുവന്നതിന് ശേഷം മാത്രമാണ് ഗവർണർ വൈസ് ചാൻസലർമാരോട് രാജി ആവശ്യപ്പെട്ടത്. അതിനർത്ഥം വൈസ് ചാൻസലർമാരെ കൂട്ടമായി പുറത്താക്കാൻ ഗവർണർ ഇറങ്ങിത്തിരിച്ചു എന്നല്ല. ഇവിടെ അവരോട് വിശദമായ കാരണം കാണിക്കൽ നോട്ടീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ ഹൈക്കോടതിയെ സമീപിച്ചു നിൽക്കുന്നു. നീതിന്യായ വ്യവസ്ഥയുടെ പരിഗണനയിലുള്ള ഒരു വിഷയത്തെ രാഷ്ട്രീയമായി എങ്ങനെയാണ് ഇടതുപക്ഷം നേരിടുന്നത്? രാജ്ഭവന് മുന്നിൽ ഇപ്പോൾ നിങ്ങൾ വലിയ ധർണയ്ക്കൊരുങ്ങുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ബാലഗോപാലിനെ പുറത്താക്കണം, തനിക്ക് പ്രീതി നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു കത്ത് മാത്രമാണ്. അതിലപ്പുറം യാതൊരുവിധ നടപടികളുമായി ഗവർണർ പിന്നീട് മുന്നോട്ട് പോയിട്ടില്ല. ഗവർണർക്കെതിരെ പത്രങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി ഇവിടെ മാധ്യമ സമ്മേളനം തുടങ്ങിവെച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയല്ലേ? അത് ഏറ്റുപിടിച്ചവർ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ധനകാര്യമന്ത്രിയുമൊക്കെയല്ലേ? അവരെ നിലയ്ക്കു നിർത്തണം എന്നല്ലേ ഗവർണർ ആവശ്യപ്പെട്ടത്? താൻ നിയമിച്ചവർ തനിക്കെതിരെ വിമർശനമുന്നയിക്കരുത് എന്ന് ശക്തമായ ഭാഷയിൽ തന്നെയല്ലേ ഗവർണർ പറഞ്ഞത്? പിന്നെ എന്തിനാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ലഘുലേഖയും ധർണയും പ്രക്ഷോഭവുമൊക്കെ? ഇവിടെ അന്യം നിന്നു പോകുന്ന ഒരു വർഗമുണ്ട്, കേരളത്തിലെ പ്രതിപക്ഷം. ഗവർണർ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്നത് പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനമാണ്. അത് നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ലഘുലേഖകൾ ചീറ്റിയതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കളത്തിലിറങ്ങി. പുതിയ ന്യായവാദങ്ങളാണ് ഇപ്പോൾ പിണറായി നിരത്തുന്നത്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ കുതിരക്കച്ചവടത്തിലൂടെ അട്ടിമറിക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ ഗവർണർമാരെ ഉപയോഗപ്പെടുത്തുന്നുവെന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തട്ടിവിട്ടിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും കുതിരക്കച്ചവടം നടക്കുകയാണ്. പക്ഷേ കുതിരയ്ക്ക് പഴയ വിലയില്ലാത്തതുകൊണ്ട് കുതിരക്കച്ചവടം എന്ന വാക്കുപോലും ഇപ്പോൾ മാറ്റേണ്ടി വരും. ഈ പദ്ധതി നടക്കാത്ത സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ വഴി സർക്കാരിൻ്റെയും നിയമസഭയുടെയും അധികാരങ്ങളിൽ കൈകടത്താൻ നോക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വയ്ക്കുന്നത്. സാമ്പത്തികമായി ഞെരുക്കാനും സംസ്ഥാനങ്ങളെ നോക്കുന്നു. ജനാധിപത്യ സംവിധാനത്തിനാകെ എതിരായ ആക്രമണങ്ങളാണ് നടത്തുന്നത് എന്നും മുഖ്യമന്ത്രി പറയുന്നു. തർക്ക വിഷയങ്ങളിൽ പൊതുസംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് CPMനോട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇക്കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ച് ചോദിച്ചിരുന്നു. രാജ്ഭവനിലേക്ക് നിങ്ങൾ നടത്തുന്ന മാർച്ച് ഞാൻ സ്ഥലത്തുള്ള അതേ ദിവസം തന്നെ നടത്താൻ ഗവർണർ വെല്ലുവിളിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആശയപരമായി സർക്കാരിനെ നേരിടുമ്പോൾ അതേ നാണയത്തിൽ മറുപടി പറയാൻ പലപ്പോഴും CPMനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ കഴിയുന്നില്ല. അതിനു പകരം രാഷ്ട്രീയപരമായി നേരിടും, ഞങ്ങൾ തെരുവിൽ നേരിടും, SFI സംഘടനകളെയും പാർട്ടി പ്രവർത്തകരെയും ഒക്കെ പ്രക്ഷോഭത്തിനായി പറഞ്ഞയക്കും, ഇതൊക്കെയാണ് CPMന്റെ ഭാവം. വല്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ സംസ്ഥാനം സഞ്ചരിക്കുന്നത്. ഗവർണർ കട്ടയ്ക്ക് നിൽക്കുന്നതിനെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാതെ പോകുന്നത്? സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കമന്റുകൾ നിങ്ങളൊന്ന് കണ്ണോടിക്കൂ. അതിലപ്പുറം മുഖ്യധാരാ മാധ്യമങ്ങളുടെ ചുവട്ടിൽ വരുന്ന ആ കമന്റുകൾ അതിലൂടെ നിങ്ങൾ കണ്ണോടിക്കൂ. കാര്യം കൃത്യമായി നിങ്ങൾക്ക് ബോധ്യം വരും. മുഖ്യമന്ത്രിയുടെ ഇത്തരം പിപ്പിടി വിദ്യകളൊന്നും ഗവർണറുടെ പക്കൽ ചെലവാകില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.